ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് മൂന്ന് മണിവരെ നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് പൂജ്യമാണ് പോളിംഗ് ശതമാനം ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ ഒപ്പം ബൾറാം നെടുങ്ങാടി ആർ അച്യുതൻ എന്നിവർ ചേരുന്നുണ്ട് ആദ്യം ആർ രാധാകൃഷ്ണനിലേക്കാണ് ആർക്കെ ഒടുവിൽ ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം എത്രയാണ് എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെടുപ്പ് ആർക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനമുണ്ടാകുന്നു അഥവാ ആ പതിവ് ശീ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ മൂന്ന് വരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് പൂജ്യം ഇന്ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് ശതമാനം ആകെ എത്രയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ബീഹാറിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഒന്ന് ഹരിയാനയിൽ നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് ആറ് ജമ്മുകാശ്മീരിൽ നാൽപ്പത്തിനാല് ദശാംശം നാല് ഒന്ന് ജാർഖണ്ഡിൽ അൻപത്തിനാല് ദശാംശം മൂന്ന് നാല് ഡൽഹിയിൽ നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് എട്ട് ഒഡീഷയിൽ നാൽപ്പത്തി എട്ട് ദശാംശം നാല് നാല് ഉത്തർപ്രദേശിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ബംഗാളിൽ എഴുപത് ദശാംശം ഒന്ന് ഒൻപത് എന്നിങ്ങനെയാണ് ഈ പേഴ്സൻറ്റേജ് വൈസ് നമ്മൾ മൂന്ന് മണിവരെയുള്ള കണക്ക് പരിശോധിച്ചാലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഏതാണ്ട് മൂന്ന് മണിക്കൂർ സമയം കൂടിയാണ് പിന്നീട് ഉള്ളത് സാധാരണഗതിയിൽ ഈ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയൊക്കെ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു സാവകാശമായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ പോലും ഏതാണ്ട് അറുപതിനും അറുപത്തിയഞ്ച് ശതമാനത്തിനും ഇടയിലുള്ള ഒരു ശതമാനം തന്നെയായിരിക്കും ഇന്നും പോളിങ് അത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ചൂട് മാറിയിട്ടുണ്ട് വലിയ ചൂട് ഉഷ്ണതരംഗത്തിൽ വലയുകയാണ് വിയർത്തൊലിക്കുകയാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നതാകും ഉചിതം അതുകൊണ്ട് തന്നെ ബൂത്തുകളിലേക്ക് എത്താൻ വോട്ടർമാരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിബന്ധമായി മുന്നിൽ നിൽക്കുകയും ചെയ്തു രാവിലെ ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ ബൂത്തുകൾക്ക് മുന്നിൽ ചെറിയ നിരയൊക്കെ കാണാൻ സാധിച്ചെങ്കിലും പിന്നീട് അത്തരത്തിലുള്ള ജനങ്ങളുടെ കൂട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഉത്തർപ്രദേശിലെ ചിലയിടങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ അനുസരിച്ച് അവിടെ ഈ ക്യൂ നിന്നുകൊണ്ടിരുന്ന ആളുകൾ വിവിധ ബൂത്തുകളിൽ ക്യൂ നിന്നുകൊണ്ടിരുന്ന ആളുകൾ തളർന്നു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നെങ്കിലും ചൂട് ഒരു വില്ലനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ആറാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ഏറ്റവും മാറ്റം ഉള്ള ഒരു സ്റ്റേ സ്ഥലം ജമ്മുകാശ്മീരിൽ മാത്രമാണ് ജമ്മുകശ്മീരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും മികച്ച നിലയിൽ പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ് പിന്നെ ബംഗാളിന്റെ കാര്യവും എടുത്ത് പറയേണ്ടതാണ് ബംഗാൾ ഇതിനകം തന്നെ മൂന്ന് ആയപ്പോൾ തന്നെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം പോളിംഗ് എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ സ്ഥിതി വിവര കണക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഉമ്മ ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ബൾറാം തടങ്കാടി കൂടി ചേരുന്നുണ്ട് അടൽ പ്രാഥമിക വിദ്യാലയത്തിൽ നിന്നാണ് ബൾറാം തെടങ്ങാടി ചേരുന്നത് ബൾറാം അവിടെ നൽകാനുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഡൽഹി എങ്ങനെയാണ് വോട്ടെടുപ്പിനോട് പ്രതികരിക്കുന്നത് ബൽറാം ഉന്മേഷ ഡൽഹി ഇത്തവണത്തെ വോട്ടെടുപ്പിനോട് വളരെ മന്ദഗതിയിൽ തന്നെയാണ് വോട്ടിംഗ് ആദ്യ മണിക്കൂറുകൾ തന്നെ പുരോഗമിച്ചത് ഡൽഹി നിവാസികൾ ഇത്തവണ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കണ്ടത് രണ്ട് മുന്നണികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഇത്തവണ ഡൽഹിയിൽ ഉണ്ടായത് ഈ പ്രചരണ രംഗത്ത് കണ്ട വീറും വാശിയും എന്നാൽ വോട്ടെടുപ്പിൽ ഒട്ടും തന്നെ പ്രകടമല്ല എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെയുള്ള കാഴ്ച എന്നുള്ളത് ഞാനിപ്പോഴുള്ളത് ലൂട്ടൻസ് ഡൽഹി മേഖലയിൽ തന്നെയുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ് അടൽ ർ പ്രാഥമിക വിദ്യാലയ ഇവിടെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഓരോ പത്ത് മിനിറ്റ് ഇടവേളയിൽ പോലും ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അത്രത്തോളം മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ട കണക്കനുസരിച്ച് മൂന്ന് മണിവരെ നാൽപ്പത്തി അഞ്ച് ശതമാനം പോലും തികഞ്ഞിട്ടില്ല ഡൽഹിയിലെ പോളിംഗ് എന്നുള്ളത് ഇനി ഒന്നര മണിക്കൂറോളം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് രാവിലെ മുതൽ തന്നെയുള്ള കടുത്ത ചൂട് ൊരു കാരണമായി പറയുന്നുണ്ട് കാരണം രാവിലെ ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഡൽഹിയിലെ താപനില നാൽപ്പത് ഡിഗ്രിയിലേക്ക് എത്തിയിരുന്നു ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ചൂട് കുറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലവിൽ ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് ഡൽഹിയിലെ താപനില ഇതൊരു കാരണമായിട്ടുണ്ട് ഒപ്പം തന്നെ ചില രാഷ്ട്രീയ കാരണങ്ങളും ഈ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സന്ദേഹങ്ങൾ ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി യുടെ ആളുകളോട് ചോദിക്കുമ്പോൾ അത് ബി ജെ പിയുടെ വോട്ടുകളാണ് കുറയുന്നത് എന്നും ഇതൊരു ഭരണവിരുദ്ധമായ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയതാണ് പ്രതിഫലിക്കുന്നത് എന്നും അവർ പ്രതികരിക്കുന്നു കഴിഞ്ഞ തവണയെല്ലാം തന്നെ വലിയ ശതമാനത്തിനായിരുന്നു ബി ജെ പിയുടെ വിജയം ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടായത് തന്നെ ആ കുറയുന്നത് ബി ജെ പിയുടെ വോട്ടുകളാണെന്ന് അവകാശപ്പെടുമ്പോൾ ബി ജെ പി ആകട്ടെ ഇന്ത്യാ സഖ്യത്തിലെ കോൺഗ്രസും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഈ ഇത്തരത്തിൽ വോട്ട് പരസ്പരം ചെയ്യുന്നതിനുള്ള മടികൊണ്ട് ഇവരുടെ വോട്ടർമാർ വിട്ടുനിൽക്കുകയാണ് എന്ന പ്രതികരണമാണ് അവർ നൽകുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയമായി പോലും ചില സംശയങ്ങൾക്കും മറ്റും ഇത് വഴിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ സാധാരണ പോൾ ചെയ്യപ്പെടാറുള്ള വോട്ടുകൾ കൂടിയാണ് എന്നിട്ട് പോലും പോളിംഗ് ഈ ഡൽഹിയിലെ ഗ്രാമീണ മേഖലകളിലേക്ക് അല്പം കൂടി തിരക്ക് കാണാമെങ്കിലും നഗര മേഖലകളിലെല്ലാം തന്നെ ഈ ഒരു പോളിംഗ് സ്റ്റേഷനിലുള്ള സ്ഥിതി തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ കാണാൻ കഴിയുന്നത് അതിൽ നിന്നും ഒരു ഘട്ടം പോലും കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരാവേശവും ഇത്തവണ ഡൽഹിക്കാർ ഈ തിരഞ്ഞെടുപ്പിനോട് കാണിക്കുന്നില്ല എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധരിൽ പോലും വലിയ സന്ദേഹം ഉണർത്തുന്നുണ്ട് ഉന്മേഷ് ഡൽഹി വോട്ടെടുപ്പിനോട് മന്ദഗതിയിലാണ് പ്രതികരിക്കുന്നത് ബലറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകി ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട് അച്യുതൻ ഇപ്പോൾ ചേരുന്നത് കാനിങ് ലൈൻ പോളിംഗ് പോളിംഗ് സ്റ്റേഷനിൽ നിന്നാണ് അവിടെ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് അച്യുതൻ ഉന്മേഷ് രാവിലെ രാവിലെ ഏതാണ്ട് ഒരു പത്ത് മണിവരെ ആയിരുന്നു ഈ ഒരു പോളിംഗ് വോട്ടർമാരുടെ ഒരു എണ്ണം ഒരു തിരക്ക് അനുഭവപ്പെട്ടത് പക്ഷേ അതിനുശേഷം ഇരുവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത് കാരണം ഈ വരുന്ന ആളുകൾ അത് ഒന്നും രണ്ടു പേരും വെച്ച് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും മാത്രമാണ് ഈ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നത് ഞാനിപ്പോൾ ഉള്ളത് കേനിംഗ്ലയിലെ ലേഡി ഇർവിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഇതിനകത്തുള്ളത് പക്ഷേ ഇവിടെ ഈ പൊതുവേ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയാൻ കൂടി കഴിയാത്ത ഒരു ഉള്ളത് പൊതുവെ ഡൽഹിയിൽ പരിശോധിക്കുമ്പോൾ ചാന്ദ്രി ചൌക്കിൽ ഈ മൂന്ന് മണിവരെ കണക്കുകൾ പ്രകാരം നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി രാവിലെ മുതൽ തന്നെ അവിടെ ഒരു പോളിംഗ് ശതമാനം ആ പോളിംഗ് ശതമാനത്തിൽ മറ്റുള്ള മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വർധനവുണ്ട് എന്നാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ് അവിടെ നാൽപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് ന്യൂഡൽഹിയിൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാൻസുരി സ്വരാജ് വിജയ്പിയുടെ ബാൻസുരി സ്വരാജും മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ കാലത്തെ വെച്ച് അപേക്ഷിക്കുമ്പോൾ അത് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പല കഴിഞ്ഞ മണ്ഡലങ്ങളിലും പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ചെയ്യണം പോളിംഗ് ശതമാനം വലിയ രീതിയിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ പോളിംഗ് ശതമാനം കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനൊരു ഘടകം ഈ ഒരു ഉഷ്ണതരംഗം തന്നെയാണ് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലുള്ള മറ്റ് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ പ്രകടമാകുന്നത് എന്നതാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായ ഒരു ഇടമാണ് ഡൽഹി പൊതുവെ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും കൈകോർത്താണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ അതെങ്ങനെയായിരിക്കും ഈ വോട്ട് വോട്ടെണ്ണുമ്പോൾ പ്രതിഫലിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് കേജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷമുള്ള ഒരു ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പാണ് അത് ഇടക്കാല ജാമ്യത്തിലൂടെ തിരികെ വരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹിയിൽ ഉണ്ടാക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞു എന്നുള്ളത് ആം ആദ്മിയുടെ ഒരു വിജയമാണ് പക്ഷേ സ്വാതി മരിവാളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അതൊരു ആം ആദ്മിക്ക് അവസാന ഘട്ടത്തിൽ തിരിച്ചടിയാവുന്ന ഒരു ഘടകമായിരുന്നു പക്ഷേ അത് മറികടക്കുവാനുള്ള പല ശ്രമങ്ങളും ആം ആദ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ദിനംപ്രതി വാർത്താ സമ്മേളനങ്ങളും നേതാക്കളുടെ പ്രതികരണങ്ങളുമെല്ലാം അതിനെ പ്രതിരോധിക്കുവാനായി ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് ആം ആദ്മിയെ സംബന്ധിച്ച് നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഈ അഴിമതി സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നത് അതിൽ നിന്ന് ഒരു മോചനം വേണം അതിൻ്റെ തുടക്കമായി തന്നെ ലോക്സഭ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രചരണവാക്യം അങ്ങനെ ഇരുവരും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ശക്തമാക്കിയ ഒരിടമാണ് ഡൽഹി ഉന്മേഷ് വിശദാംശങ്ങൾ നൽകിയത്